വെലിക്കരയിൽ നിന്നും ഇനി കോട്ടയം ജില്ലയിലെ വിവരങ്ങളിലേക്കാണ്. മഴയ്ക്ക് നേരിയ ശമനം ജില്ലയിലുണ്ടെങ്കിലും പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ടിപ്പോഴും രൂക്ഷമായി തന്നെ തുടരുന്നു. തിരുവാർപ്പ് പഞ്ചായത്തിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്ന് ജോസി ബാബു വിവരങ്ങൾ നൽകും. കോട്ടയം തിരുവാർപ്പ് പഞ്ചായത്തിലെ 12-ാം വാർഡിൽ പ്രവർത്തിക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പിലാണ് ഞാനുള്ളത്. ഈ ഭാഗങ്ങളിലേക്കും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇവിടെ ഇന്നലെ ആരംഭിച്ച ഒരു ക്യാമ്പാണ്. ഇതൊരു പള്ളിയുടെ ഹാളിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹാളാണ്. ഇവിടെ ഇപ്പോൾ തന്നെ 20-ലധികം കുടുംബങ്ങളുണ്ട്. കുട്ടികളും സ്ത്രീകളും അടക്കം കുടുംബാംഗങ്ങൾ ഇവിടെ ക്യാമ്പിൽ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവർ ഭക്ഷണത്തിന് ശേഷം ഉച്ചക്കത്തേക്കുള്ള ഭക്ഷണം പാചകം ചെയ്യുന്നതിനുള്ള മറ്റു ക്രമീകരണങ്ങളാണ്. എങ്ങനെയാണ് അവരുടെ വീട്ടിലെ അവസ്ഥ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. എന്തി എങ്ങനെയുണ്ട് വീട്ടിലെ വെള്ളത്തിൻ്റെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ മുട്ടറ്റം വെള്ളമുണ്ട്. വെള്ളമുണ്ട്. ഉണ്ട്. പശുവും ഒക്കെ ഉണ്ടോ അവിടെ? പശുണ്ട്. പശുവിൻ്റെ കൂട്ടി വെള്ളമില്ല. ഇല്ല. പൊക്കി. ഇന്ന് ക്യാമ്പിലോട്ട് ഇന്നലെ വന്നു. ഇന്നലെ വന്നു. എങ്ങനെയുണ്ട് വീട്ടിലെയൊക്കെ വെള്ളത്തിൻ്റെ സാഹചര്യമൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ അപ്പടി വെള്ളമാണ് സാറേ. എന്നിട്ടും ഫ്രിഡ്ജും എല്ലാ സാധനവും എടുത്ത് മേളി വെച്ചിട്ടിരിക്കുക. അളമാരി എല്ലാം പൊക്കി വെച്ചിരിക്കുക. കട്ടിലും എല്ലാം. നല്ല വെള്ളം വരെ വെള്ളം കൂടുവാണ്. വെള്ളം കൂടുതലാണ്. നിലത്തേലും കൂടുതലാണ്. ഇന്ന് ഇന്ന് വീടുകളിലൊക്കെ പോയി നോക്കിയോ? നോക്കി. എല്ലാ മുറിയിലും വെള്ളം. ഭയങ്കര ദുരിതമാണ് ഞങ്ങൾക്ക്. ചേട്ടാ എങ്ങനെയുണ്ട് വീട്ടിലെ വെള്ളത്തിൻ്റെ ഒക്കെ അവസ്ഥ എങ്ങനെയാണ്? വെള്ളമൊക്കെ അകത്തുമൊക്കെ കയറി വഴിയിലൊക്കെ നടക്കുന്ന വഴിയിലൊക്കെ വെള്ളമായി. പിന്നെ വണ്ടിയൊക്കെ ഓടുന്ന അവിടെയൊക്കെ കണ്ടാലും വെള്ളമായി. ആ പാടെ ബുദ്ധിമുട്ടും തണുപ്പും വെള്ളവും ഒക്കെ കൂടിയപ്പോഴാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വെള്ളം കൂടുവാൻ തോന്നുന്നല്ലേ? വെള്ളം ഇന്നലത്തെ കഴിഞ്ഞ് ഇച്ചിരി കൂടുതലാണ് വെള്ളം. മഴ കുറഞ്ഞാലും ഈ കിഴക്കുന്നുള്ള വെള്ളം നല്ല വരുന്നു. വരവുണ്ട്. ഇപ്പോഴും ഉണ്ട്. വെള്ളം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു. ഇവിടുത്തെ ഇപ്പോൾ ക്യാമ്പിലെ എത്തുന്ന ആളുകളുടെ വിവരങ്ങൾ ശേഖരിക്കുക, അവരുടെ തിരിച്ചറിയൽ രേഖകളൊക്കെയും പരിശോധിക്കുന്നതൊക്കെ നടപടിക്രമങ്ങളുണ്ട്. സമീപ വാർഡുകളിൽ നിന്നുമൊക്കെ ആളുകൾ എത്തുന്നുണ്ട്. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ മഞ്ജു നമ്മളോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഈ ഇവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ? കൂടുതൽ ആളുകൾ വരുന്നുണ്ടോ? വെള്ളത്തിൻ്റെ ഒരു വരുന്നുണ്ട്. നല്ല രീതിയിൽ പോകുന്നു. രാവിലെ അവർ ഭക്ഷണം കഴിച്ച് ഉച്ചക്കത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 15 കുടുംബത്തോളം ഇവിടെയുണ്ട്. ഇനി ആളുകൾ വരാൻ റെഡിയായിട്ട് ഇരിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് അജയൻ നമ്മളോടൊപ്പം ചേരുന്നു. ചേട്ടാ ഈ തിരുവാർപ്പ് അടക്കമുള്ള നമ്മുടെ പടിഞ്ഞാറൻ മേഖലയിൽ വലിയ ദുരിതമാണ്. വെള്ളക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ എത്രത്തോളം രൂക്ഷമാണ്? വെള്ളം കൂടുന്ന ഒരു സാഹചര്യമാണോ? കൂടുതൽ ക്യാമ്പ് തുറക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? 4 ദിവസമായി വെള്ളം ഒരേ നിലയിലായിരുന്നെങ്കിലും കുറേശ്ശെ കുറേശ്ശെ വെള്ളം വർദ്ധിക്കുന്ന സ്ഥിതിയാണല്ലോ. ഇന്നിപ്പോൾ രാവിലെ ഒരു 4-5 ഇഞ്ചോളം വെള്ളം വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ വീടുകളിലേക്ക് വെള്ളം കയറി. ഇന്നലെ വരെ നമുക്ക് 4 ക്യാമ്പുകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് പുതുതായി ഒരു 5 ക്യാമ്പ് കൂടെ തുറക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. ആളുകളെ രാവിലെ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആകെ 9 ക്യാമ്പുകൾ ഇപ്പോൾ പഞ്ചായത്തിലേക്ക് ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിക്കും. എന്തായാലും ഇദ്ദേഹം സൂചിപ്പിച്ചതുപോലെ വെള്ളത്തിൻ്റെ വരവ് വർദ്ധിച്ചിട്ടുണ്ട്. കൂടുതൽ ക്യാമ്പുകൾ തുറക്കേണ്ട സാഹചര്യമാണ് പടിഞ്ഞാറൻ മേഖലയിലുള്ളത്. കൂടുതൽ ആളുകൾ ക്യാമ്പുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമുക്ക് പങ്കുവെക്കുവാൻ കഴിയുന്നത്. ജസ്റ്റിൻ മാത്യുവിനോടൊപ്പം തിരുവാർപ്പിൽ നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്.